നേരുന്ന മോഹൻലാൽ ചിത്രം കോപ്പിയടിയാണ്. മോഹൻലാലും ശാന്തി മായാദേവിയും യു കെയിൽ പോയെന്നും അവിടെ വെച്ച് ഓള് പറഞ്ഞുകൊടുത്ത കഥ ഓനെ എക്സൈറ്റഡ് ആക്കിയെന്നും അവിടെ വെച്ചാണ് നേര് സിനിമ ജനിച്ചതെന്നൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച് ഹൈക്കോടതിയിലെ ക്രിമിനൽ അഭിഭാഷക സംഗീത ലക്ഷ്മണ. തുടർന്ന് മോഹൻലാൽ ഫാൻസ് ഇപ്പോൾ സംഗീത ലക്ഷ്മണയെ വാരി അലക്കുകയാണ്. പ്രധാനമായും സംഗീതയുടെ ശരീരവണ്ണത്തെയാണ് മോഹൻലാൽ ഫാൻസ് ട്രോളുന്നത്. എന്നാൽ ഈ ട്രോളുകളെല്ലാം കൂടി വാരിക്കെട്ടി മോഹൻലാലിന്റെ വീട്ടിലേക്ക് തന്നെ നൽകുകയാണ് സംഗീത ലക്ഷ്മണ. ഞാനും സുചിത്ര മോഹൻലാലും ഒരേപോലെയാണ് ആകാരത്തിലും സിനിമ മേഖലയിലും. ബാഹ്യരൂപവും സിമിലിയർ, സമപ്രായം, ശരീര അളവുകൾ ഒരുപോലെ. എന്റെ ആകാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ലാലേട്ടന്റെ വീട്ടിലുള്ളവർക്കും ഉത്തമമായി തന്നെ ഇണങ്ങുന്നതാണ്. പാവം സുചിത്ര, ലാലേട്ടന്റെ സുചിത്ര, എന്തിന് നിങ്ങൾ ഓളുടെ ബോഡിയെക്കുറിച്ച് ഇങ്ങനെ ബോധേടാകുന്നു എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത്. സംഗീത ലക്ഷ്മണയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സുചിത്ര മോഹൻലാൽ ഓൺ യുവർ ലെഫ്റ്റ്, സംഗീത ലക്ഷ്മണ ഓൺ യുവർ റൈറ്റ്. ആകാരം കൊണ്ട് സജീവമായി തന്നെ പരിഗണിക്കേണ്ടുന്ന സാമ്യതയുണ്ട് രണ്ടുപേരും തമ്മിൽ. ഇരുവരുടെയും ശരീരത്തിന്റെ അളവുകൾ ഏതാണ്ട് തുല്യം. രണ്ടുപേരും സിനിമാ നടികളല്ല. രണ്ടുപേരെയും കാണാൻ കയ്യിലുള്ള കാശ് കൊടുത്ത് ആരും തിയേറ്ററിലേക്ക് എത്തുന്നില്ല. ബാഹ്യരൂപത്തിന്റെ വിഷയത്തിൽ ഇത്രയും സമാനതകൾ ആരും സമ്മതിക്കുക തന്നെ ചെയ്യും. എതിർക്കാനാവാത്ത വിധം സിമിലറാണ് ഇരുവരുടെയും ബാഹ്യരൂപം. സമപ്രായക്കാരാണ് ഇരുവരും. അപ്പോൾ താരരാജാവ് മോഹൻലാലിന്റെ മരത്തലയ ഫാൻസും കൂലിക്ക് പണിയെടുക്കുന്ന സൈബർ പോരാളികളും ഇതറിയുക. എന്റെ ആകാരത്തെക്കുറിച്ച് നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ലാലേട്ടന്റെ വീട്ടിലുള്ളവർക്കും ഉത്തമമായി തന്നെ ഇണങ്ങുന്നതാണ്. പാവം സുചിത്ര, ലാലേട്ടന്റെ സുചിത്ര, എന്തിന് നിങ്ങൾ ഓളുടെ ബോഡിയെക്കുറിച്ച് ഇങ്ങനെ ബോധേടാകുന്നത്? എന്തിന്? എന്തിന്? ലാലേട്ടൻ അത് മതിയെങ്കിൽ പിന്നെ എന്തിന്? എന്തിന്? മോഹൻലാലിനെതിരായ സംഗീതയുടെ വിമർശനങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു. മലയാള ചലച്ചിത്ര ലോകത്തിന് മോഹൻലാൽ സമ്മാനിച്ച സാഹിത്യകാരിയും സർവോപരി നിയമവിദഗ്ധയുമായ ശാന്തി മായാദേവി എവിടെ പോയി? സ്ക്രിപ്റ്റ് കള്ളി എന്തുമാതിരി തള്ളാണ് ഇരുന്ന് തള്ളിയത്? സ്കെച്ച് ആർട്ട് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സീ എന്ന 1995 ഇറങ്ങിയ അമേരിക്കൻ ടി വി ത്രില്ലർ സിനിമയുമായി സ്ക്രിപ്റ്റ് കള്ളൻ ജിത്തു ജോസഫും സ്ക്രിപ്റ്റ് കള്ളി ശാന്തി മായാദേവിയും കൂടി ചേർന്ന് പെറ്റുണ്ടാക്കിയ നേരു സിനിമയുമായി എന്താണ് കണക്ഷൻ എന്നത് വിശദീകരിക്കാനുള്ള ധാർമ്മികതയോ ചുമതലയോ ചങ്കൂറ്റമോ ശാന്തി മായാദേവി എന്ന കള്ളിക്കില്ല എന്നാണോ? തെളിയിച്ചു തന്നെ പറയാം, തൊലി വെളുത്ത ഒരു പെണ്ണിന്റെ കുഴഞ്ഞാട്ടം കണ്ട് സ്വയം പൊക്കിയുള്ള തള്ളും കേട്ട് അതിൽ ഭ്രമിച്ച സംവിധായകന് അവളോട് തോന്നിയ കമ്പം, അതാണ് മലയാള സിനിമാ ലോകത്ത് ഇപ്പോൾ കാണുന്ന നേര് സിനിമയുണ്ടാക്കിയ മാലിന്യ വിസർജ്യം. ഹോ, എന്താണെങ്കിലും വേണ്ടൂല, എനിക്കും കിട്ടണം പണം, എനിക്കും കിട്ടണം ഓരോരോ പുത്തൻ പുതുപ്പെണ്ണ് എന്നൊരു ലമ്പടൻ താരരാജാവ്. എല്ലാ കാലവും തന്നെ ഇതുപോലെ പൊതിഞ്ഞു പിടിക്കാൻ ഇവറ്റകൾ ഉണ്ടാവില്ല എന്ന പരമസത്യം സ്ക്രിപ്റ്റ് കള്ളിക്ക് അറിയാഞ്ഞിട്ടല്ല. തന്റെ സുഖലോലുപ ജീവിത സാന്നിധ്യത്തിനായി കമ്പം പ്രയോജനപ്പെടുത്തി കുഴിഞ്ഞു മാന്തി തുരന്നെടുത്ത് ഇവറ്റകളിൽ നിന്ന് ഉപഭോഗം നടത്തുക എന്നത് മാത്രമാണ് ഇവളുടെ ഉദ്ദേശ ലക്ഷ്യം. ഉറപ്പ്. ആക്ച്വലി ജിത്തു ജോസഫ് എന്ന സിനിമാ സംവിധായകനെ ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് തുണി ഉരിഞ്ഞിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. അവൻ ആകാരം കൊണ്ടാണോ, പെണ്ണാണോ, അതോ ട്രാൻസ്ജെൻഡർ ആണോ എന്നറിയാനാണിത്. മറ്റൊരു ഭാഷയിൽ മുൻപ് സൃഷ്ടിക്കപ്പെട്ട ഒരു സിനിമയിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും അപ്പാടെ മോഷ്ടിച്ചു കൊണ്ടുവന്ന് 70% എന്റെ അമ്മേനെ കെട്ടിച്ച വകയിൽ കൈവന്ന ബ്രില്യൻസ്, ബാക്കി 30% എന്റെ വെപ്പാട്ടി വക വന്ന ക്രിയേറ്റിവിറ്റി കാണുന്നവർക്ക് ഇതിൽ ഗൂസംബസ് വരുന്ന മലപ്പുറം കത്തി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ലാലേട്ടൻ ആനയാണ്, ചേനയാണ്, കുതമ്പ് മീനാറാണ്, ഒലക്കയുടെ മൂടാണ് എന്നൊക്കെയാണ് കഴുത വീമ്പ് പറഞ്ഞത്. കൊച്ചി സ്വദേശി ഒരു ഫ്രാൻസിസ് ആണ്. സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സീ എന്ന അമേരിക്കൻ സിനിമയുടെ കോപ്പിയടിയാണ് നേര് സിനിമ എന്ന സത്യം ആദ്യം പുറത്തു കൊണ്ടുവന്നത്. ആ വിവരം മുഖ്യധാര മാധ്യമങ്ങൾ പതിയെങ്കിലും പറഞ്ഞു തുടങ്ങിയ ശേഷമാണ് ലോകത്ത് വേറെ എവിടെയോ ഇതുപോലെ എന്തോ നടന്നിട്ടുണ്ട് എന്നൊക്കെ ന്യായീകരണം നടത്തിയത്. 70% എന്റെ അമ്മേനെ കെട്ടിച്ച വകയിൽ കൈവന്ന ബ്രില്യൻസ്, ബാക്കി 30% എന്റെ വെപ്പാട്ടി വക വന്ന ലീഗൽ ക്രിയേറ്റിവിറ്റി എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ജിത്തു ജോസഫ് എന്ന സംവിധായകൻ ഒരു ആണായിരുന്നെങ്കിൽ നേര് സിനിമയുടെ റൂട്ട് മാത്രമല്ല നേര് വന്ന റൂട്ട് തുടങ്ങുന്നത് സ്കെച്ച് ആർട്ട് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സീ എന്ന സിനിമയിൽ നിന്നാണ് എന്നത് സിനിമയുടെ പ്രീ റിലീസ് പ്രസ് മീറ്റിംഗിൽ തന്നെ അത് പറയുമായിരുന്നു. അതിനുവേണ്ടി നാണത്തം അവൻ ഇല്ലാതെ പോയി. പറഞ്ഞു വന്നത് ഇതാണ്: ലിറ്ററലി മൊറാലിറ്റി, എത്തിക്കൽ ക്രിയേറ്റിവിറ്റി ആൻഡ് ആൾ സച്ച് ക്യാൻ വെയിൽ. ജിത്തു ജോസഫ്, ഒരു 10 സെക്കൻഡ് നേരത്തേക്ക് തുണി ഉരിഞ്ഞിട്ട് നിന്നെ ഒന്ന് കാണിക്കാമോ? ആകാരം കൊണ്ടെങ്കിലും നീ ഒരാണാണോ എന്നറിയാനാണ് പ്ലീസ്. അതേസമയം നേര് സിനിമ കോപ്പിയടിയാണ് എന്ന് പറയുന്നതിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: നേര് സിനിമ ഇതിനോടകം 30 കോടി രൂപ കളക്ട് ചെയ്തു എന്ന് മോഹൻലാൽ ഇന്ന് സ്ഥിരീകരിച്ചു പോലും. സ്കെച്ച് ആർട്ട് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സീ എന്ന 1995 പുറത്തിറങ്ങിയ ടെലിവിഷൻ ത്രില്ലർ സിനിമയുടെ കോപ്പി പ്ലസ് പേസ്റ്റ് ആണ് മോഹൻലാലിന്റെ നേര് സിനിമയുടെ കഥ തന്നു എന്നത് ഉറപ്പായതോടെ ഒപ്പം മറ്റൊരു കാര്യം കൂടി ഉറപ്പിക്കാവുന്നതാണ്:
മറ്റാരോ ഉപയോഗിച്ച അണ്ടർവെയർ ജട്ടി മോഹൻലാൽ എടുത്ത് പൊക്കി കാണിച്ചു വെച്ച് നീട്ടിയാൽ കൈകൂപ്പി തല കുമ്പിട്ടുകൊണ്ട് ആ ജട്ടി വാങ്ങി മണപ്പിച്ച് സായുജ്യ മണയും ഊള ഫാൻസുകാരും മരത്തല കുഷ്മാണ്ഡങ്ങളും കൂലിക്ക് പ്രൊമോഷൻ പണിയെടുക്കുന്ന ഓൺലൈൻ ചാനലുകാരും തലയ്ക്കകത്തൊന്നുമില്ല എന്നത് പോട്ടെ, ഇവറ്റകൾക്കൊന്നും ആത്മാഭിമാനം എന്നൊന്നും ഇല്ലെന്ന് 30 കോടി കൂടി ഉണ്ടാക്കാൻ സാധിച്ച മോഹൻലാൽ മലയാള സിനിമാ പ്രേക്ഷകരെ നോക്കിക്കൊണ്ട് പല്ലിടിച്ച് കൊഞ്ഞനം കുത്തി കാണിച്ചിട്ട് ഓൻ ചോദിക്കുന്ന ഇതാണ്, ആ അണ്ടർവെയർ ജട്ടി മോഹൻലാൽ ഇട്ടതല്ല, അത് ജെഫ് ഹാഗി എന്ന അമേരിക്കൻ നടന്റേതാണ്, എനി പ്രോബ്ലം ബ്ലഡി ഇഡിയറ്റ്സ് എന്നാണ്. ആദരണീയനായ ബഹുമാനിയനായ പ്രിയങ്കരിയായ സർവകലാ വല്ലഭയും ഉത്തമ കുടുംബിനിയും സുന്ദരിയും സുശീലയും തീവ്ര പതിവ്രതയും ലോറി കണക്കിനല്ല ഡെയിലി കണ്ടെയ്നർ കണക്കിന് കേസുകൾ കൈകാര്യം ചെയ്യുന്ന വകയിൽ പ്രവൃത്തി പരിചയമുള്ള നിയമവിദഗ്ധ എന്നീ നിലകളിൽ കേരള ഹൈക്കോടതി അഭിഭാഷകരുടെ കണ്ണിലുണ്ണിയായ മാഡം ശാന്തി മായാദേവി തൃക്കൈ കൊണ്ട് എഴുതിയുണ്ടാക്കിയ നേര് സിനിമ കാണണമെന്നുണ്ട്. പക്ഷേങ്കിൽ പ്രശ്നം മേൽ പറഞ്ഞതൊന്നുമല്ല, നേര് സിനിമ ആദ്യം കാണണോ? സ്കെച്ച് ആർട്ടിസ്റ്റ് സെക്കൻഡ് ഹാൻഡ്സ് ദാറ്റ് സി എന്ന 1995 റിലീസായ അമേരിക്കൻ സിനിമ ആദ്യം കാണണോ എന്നാണ് എന്റെ മനസ്സിൽ കലുങ്കഷമായ സംശയം. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഹോ, ഇതാണ് സംഗീത ലക്ഷ്മണയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.